എനിക്ക് ലാലാനെ കുറിച്ച് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ലാലാനകളുടെ നാട് എന്ന സിനിമയിലെ അതേ ഹെയർ സ്റ്റൈലും അതേ ഇതൊക്കെ വെച്ചിട്ട് ചെറുതായി ഒന്ന് മീശ ഒന്ന് ട്വിച്ച് ചെയ്തിട്ട് ഇദ്ദേഹം പോയി ദേവാസുരം ചെയ്തു. ഒരു ചെറിയ മീശ പിരികൊണ്ട് മാത്രം ഈ കോൺട്രാ ഡിസ്റ്റിങ്ഷൻ ഉള്ള ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുന്ന വേറെ ആക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏഴിലക്കര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെയൊക്കെ മംഗലശ്ശേരി നീളുന്ന നാടുന്ന എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല, ഒന്നളെ ഞാൻ പഠിക്കലാട്ടോ. ഒരു മംഗലശ്ശേരി നീളകണ്ണൻ കളി മൊത്തം ജീവിത ജാതക പൊക്കി പൂക്കിരി താന്തോന്നി ധൂർത്തൻ പെണ്ണുപിടിയൻ അങ്ങനെ വിശേഷപ്പെട്ടങ്ങൾ ഏറെയുണ്ട്. മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ കാണണ്ട എന്ന് പറയുന്നത് കാണൂ, കേൾക്കരുതെന്ന് പറയുന്നത് കേൾക്കും. നാലും കുപ്പിക്കണ്ടങ്ങളാ മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. നേരിട്ട് പിടയ്ക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അതാ ശീലോ. നീലകണ്ഠം തല്ലിയിട്ടുണ്ട് വെളിച്ചത്തില് നേർക്ക് നേരെ നിന്നിട്ട്. പുതിയ ആളായതുകൊണ്ട് ഇവിടെ ചോദിച്ചാ മതി. നാടൻ വാറ്റിൽ ഇളനീരൊഴിച്ച് കുടിച്ച് പാട്ടുപാടി മൃദംഗം വായിച്ചു ആളെ തല്ലി കോലം മാറ്റുന്ന വലിയ ചട്ടമ്പിയായിരുന്നു എന്റെ അമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യിച്ച് ഡാൻസ് ചെയ്യിച്ച ഓൾഡ് ഫ്യൂഡൽ ലോർഡ് മംഗലശ്ശേരി നീലകണ്ഠൻ. ദേവാസുരത്തിലെ ഏറ്റവും ശക്തമായ കഥാപാത്രം നീലകണ്ഠന് മുകളിൽ ഭാനുമതിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെപ്പോലെ രാഭാസന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ്. ഞാൻ ഇതിവിടെ ഉപേക്ഷിക്കുകയാണ് എന്നേക്കുമായി. അയാൾ വീഴ്ചയിൽ പിന്നീട് റിയലൈസ് ചെയ്യുകയും അവിടെയാണ് ഭാനുമതി എന്ന പറയുന്ന സ്ത്രീയുടെ മഹത്വത്തിന്റെ മുന്നിൽ അയാൾ സ്വയം ചെറുതാവുകയും ചെയ്യുന്നുണ്ട്. ദേവാസുരത്തിൽ മംഗലശ്ശേരി നീലകണ്ഠൻ കൈകൂപ്പി നിൽക്കേണ്ടി വരുന്ന നായികനെ കണ്ടില്ലേ? എന്തൊരു ശക്തമായ സ്ത്രീ കഥാപാത്രമാണ് ഇതാ പെണ്ണ്. ഇത്രയും നാൾ കണ്ടതല്ല ശവങ്ങളായിരുന്നു. നീ ഇപ്പോൾ അലങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠന് വീഴ്ത്തിയെന്ന്. പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അന്ന് കഥാപാത്രത്തെ പേര് ചൊല്ലിക്കുപ്പുറ അളവുക്ക് ദേവാസുരത്തില് മുണ്ടക്കൽ ശേഖരങ്ങളെ കഥാപാത്രം മലയാള മക്കൾ മനസ്സിനെ നീങ്ങാൻ ഇടം വെച്ചു. പേടിയല്ല നീലകണ്ഠ, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ? തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. ശേരാ, എനിക്ക് ജീവിക്കണം. അതിന് തടസ്സം നിൽക്കാൻ ഇനി നിന്റെ കൈകൾ ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാനിതെടുക്കുക. എന്നോടൊപ്പം അഭിനയിച്ച കഥാപാത്രങ്ങൾ എന്നെ ചില ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപാത്രം പറയാം. ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ദേവാസുരത്തിലെ വാര്യ. തരഹൻ മടിച്ചിട്ടുള്ള ഒരു ഒറ്റ അധികാരമേ ഉള്ളൂ. അച്ഛന്റെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണാം. ആരെക്കാൾ കൂടുതൽ ആ ഉള്ളു കണ്ട ഒരാളായതുകൊണ്ട് പറയാ അയാൾക്ക് മനസ്താപണ്ടേ. ആ വാരിയർ എന്ന് പറയുന്ന കഥാപാത്രം എല്ലാവരുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ഒന്നാണ്.